ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ SBI കാർഡ്സ് പുതിയ മൂന്ന് ട്രാവൽ കാറ്റഗറിയിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് എൻ ട്രാവൽ കാർഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം കാറ്റഗറി കാർഡ് തൊട്ട് പ്രീമിയം കാർഡ് കാറ്റഗറിയിൽ വരുന്ന മൂന്ന് കാർഡുകളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മൈൽസ് എന്നാണ് അവർ പുതിയ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് മൂന്ന് കാർഡുകൾ എന്ന് പറയുമ്പോൾ SBI കാർഡ്സ് മൈൽസ്, SBI കാർഡ്സ് മൈൽസ് പ്രൈം, SBI കാർഡ്സ് മൈൽസ് എലൈറ്റ്, ഈ മൂന്ന് കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നോർമൽ മൈൽസ് എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് നമ്മുടെ ചാർജസ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം, ഫീസ് ആൻഡ് ചാർജസ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. SBI കാർഡ്സ് മൈൽസിന്റെ ചാർജ് വരുന്നത് 1499 രൂപ പ്ലസ് GST ആണ്. ഇത് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും സെയിം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ SBI കാർഡ്സ് മൈൽസ് പ്രൈം ആവുമ്പോൾ നമുക്ക് 2999 രൂപ പ്ലസ് GST വരുന്നുണ്ട്. ഇതിലും ആനുവൽ ചാർജും ജോയിനിങ് ചാർജും ഇത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന എലൈറ്റ് കാർഡാണ്, അതിന് നമുക്ക് 4999 രൂപ പ്ലസ് GST വരുന്നുണ്ട്. അത് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും സെയിം തന്നെയാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം കാറ്റഗറി കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇത് ഇവര് ഫുള്ളി ട്രാവൽ കാറ്റഗറി കാർഡ് തന്നെയായിട്ടാണ് ഇറക്കിക്കുന്നത്. അതായത് ഇവര് കുറെ ഹോട്ടൽ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ എയർലൈൻസ് ഗ്രൂപ്പായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20 കാറ്റഗറിയിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവര്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ട് എയർപോർട്ട് ലോഞ്ചസിന്റെ കൂടെ കിട്ടുന്നുണ്ടെന്നാണ് ഒരു ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പ്രയോറിറ്റി പാസും മെമ്പർഷിപ്പും നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് നിങ്ങൾക്കറിയിരിക്കും പ്രയോറിറ്റി മെമ്പർഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. പ്രയോറിറ്റി മെമ്പർഷിപ്പ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കിട്ടും. നമുക്ക് അതിന്റെ മിനിമം മെമ്പർഷിപ്പ് ചാർജ് തരുന്നത് $99 ആണ്. അപ്പൊ അതിന്റെ മെമ്പർഷിപ്പ് നമുക്ക് ഇതിനോട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ രണ്ട് ചാനൽ കാണാത്തൊരു പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനലായി GHH പോലെ കാണാത്തൊരു പോയി കണ്ടുപോകുക. നമ്മൾ ഇതിൽ ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. എന്തെങ്കിലും സംശയം കാണുമ്പോൾ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ എല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്, മറക്കണ്ട കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ചെയ്യപ്പെടാൻ മറക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ ഇതിന്റെ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കുറച്ച് പോയിന്റ്സ് എന്നോട് കിട്ടുന്നുണ്ട്. എലൈറ്റ് കാർഡിന്റെ ആണെങ്കിൽ നമുക്ക് 5000 വെൽക്കം പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രൈം ആണെങ്കിൽ 3000 പോയിന്റ്സ്, മൈൽസ് ആണെങ്കിൽ 1500 പോയിന്റ്സ് കിട്ടാം. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ലോഞ്ചസസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എലൈറ്റിന്റെ കൂടെ 8 ഡൊമസ്റ്റിക് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. പ്രൈമിന്റെ കൂടെ 8 ഡൊമസ്റ്റിക് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. മൈൽസിന്റെ കൂടെ 4 ഡൊമസ്റ്റിക് ലോഞ്ചസ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മൂന്ന് കാർഡുകൾക്കും നമുക്ക് പ്രയോറിറ്റി, അതായത് നമ്മുടെ പ്രയോറിറ്റി പാസ് മെമ്പർഷിപ്പ് കൂടെ കിട്ടുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എലൈറ്റിനും പ്രൈമിനും ഈ പ്രയോറിറ്റി മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് കൂടാതെ നമുക്ക് എലൈറ്റിനാണെങ്കിൽ 6 ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് കൂട്ടുക കിട്ടുന്നുണ്ട്. പ്രൈമിനാണെങ്കിൽ 4 ഇന്റർനാഷണൽ ലോഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മൈൽസിന് വേറെ കോംപ്ലിമെന്ററി സംഭവങ്ങളില്ല. പിന്നെ നമുക്ക് 100,000 രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ, ഈ കാർഡ് വെച്ച് 100,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് എയർപോർട്ട് ലോഞ്ചസ് എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അതിന് ലിമിറ്റേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, വേറെ കാര്യം. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് 12,00,000 നമ്മൾ എലൈറ്റ് കാർഡിലാണെങ്കിൽ 12,00,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 20,000 പോയിന്റ് കിട്ടും. പ്രൈമിനാണെങ്കിൽ നമുക്ക് 8,00,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 10,000 പോയിന്റ് കിട്ടും. മൈൽസ് കാർഡിനാണെങ്കിൽ 5,00,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ 5,000 പോയിന്റ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഈ പോയിന്റ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൈൽസ് ആയിട്ടും അതുപോലെ തന്നെ വൗച്ചേഴ്സ് ആയിട്ടും എയർലൈൻസ് വൗച്ചേഴ്സ് ആയിട്ടും എന്തായിട്ടും വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പോയിന്റ്സ് പറയുന്നത് 1 രൂപയാണ്. നോർമൽ ആണെങ്കിൽ 0.25 പൈസയാണ് വരുന്നത്. പിന്നെ ഇതിന്റെ റിവാർഡ് റേറ്റ് ആണ്, ഇതിന്റെ റിവാർഡ് റേറ്റ് കുറച്ച് മോശം തന്നെ വേണമെങ്കിൽ പറയാം. ഇത്രയും ചാർജസ് വരുന്ന ഒരു കാർഡിന് ഇതിന്റെ റിവാർഡ് റേറ്റ് ഭയങ്കര മോശമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. എലൈറ്റ് കാർഡിന് 6 റിവാർഡ് പോയിന്റ് ആണ് എവരി 200 rupees ട്രാവൽ സ്പെൻഡിന് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 3% ക്യാഷ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈം കാർഡിനാകുമ്പോൾ 4 points ഓൺ 200 rupees സ്പെൻഡ് ആണ് ട്രാവൽ കാറ്റഗറി നമ്മൾ പറയുന്നത്. മൈൽസിനാണെങ്കിൽ 2 points ഓൺ 200 rupees സ്പെൻഡ് ഓൺ ട്രാവൽ കാറ്റഗറി. പിന്നെ നോർമൽ ആണെങ്കിൽ 2 points ഓൺ അതർ സ്പെൻസ് ആണ് ലൈറ്റ്. പ്രൈം 2 points അതർ സ്പെൻസ്. മൈൽസ് ആണെങ്കിൽ 1 point ഓൺ അതർ 200 rupees സ്പെൻഡ്. എല്ലാം മിനിമം 200 rupees സ്പെൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ റിവാർഡ് റേറ്റ് ഭയങ്കര മോശം തന്നെ നമ്മൾ പറയേണ്ടി വരും കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ നമുക്ക് ഇതിന്റെ ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പൊ എലൈറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയിക്കും 4,099 പ്ലസ് GST ആണ് ആനുവൽ ചാർജ് വരുന്നത്. നമുക്കത് വേവ് ഓഫ് ചെയ്യണമെങ്കിൽ 15,00,000 രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണം. ഭയങ്കര ഓവറാ. പ്രൈമിനാകുമ്പോൾ 2,999 പ്ലസ് GST ആണ്. അത് നിങ്ങൾക്ക് വേവ് ഓഫ് ചെയ്യണമെങ്കിൽ 10,00,000 രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണം. അതും ഓവറാ. മൈൽസ് ആണെങ്കിൽ 1499 രൂപ ആണ് നമുക്ക് ഇതിന് ആനുവൽ ചാർജ് വരുന്നത്. അപ്പൊ അത് നമുക്ക് വേവ് ഓഫ് ചെയ്യണമെങ്കിൽ 6,00,000 രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണം. അതും ഭയങ്കര ഓവറാ. ഇതാവും നാം അത് വേവ് ഓഫ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണെന്ന് ഉണ്ട് ഇവർ ലിമിറ്റ് വെച്ചിരിക്കുന്നത്. ഒരു കാർഡ് കൊണ്ടൊക്കെ എങ്ങനെ 5,00,000 രൂപ സ്പെൻഡ് ചെയ്യാനാണ്? അതും നോർമൽ കാർഡ്, കമേഴ്ഷ്യൽ കാർഡ് ആണെങ്കിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ SBI കാർഡ്സിന്റെ ട്രാവൽ കാർഡ്സ് ഇറക്കിക്കുന്ന പുതിയ കാർഡ് കേട്ടോ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കൊള്ളാം, പക്ഷെ റിവാർഡ് ആയിട്ട് വന്നപ്പോഴാണ് ആകെ അലമ്പായത്. വൻ ബോർ പരിപാടി റിവാർഡ് പോയിന്റ്സ് ആയിപ്പോയി.
അതുപോലെ തന്നെ അതിന്റെ വേവ് ഓഫിന്റെ ആ ലിമിറ്റും ഭയങ്കര ഓവറാണ്. അത് നമുക്ക് 15 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓവറാണ്. അത് പോട്ടെ, അതിന് ഹൈ കാറ്റഗറി എന്ന് ഇരിക്കാം. മൈൽസ് കാർഡിന് 1500 രൂപയുള്ള ജോയിനിങ് ചാർജ് ഉള്ള കാർഡിന് 6 ലക്ഷം രൂപ ആനുവലി സ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞു, അത് ഭയങ്കര ഓവറല്ലേ? ഇതെന്തത്? അപ്പോ നിങ്ങൾക്ക് ഒരു SBI കാർഡ്സ് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ സെറ്റപ്പ് റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ട്, അതുപോലെ തന്നെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് ഇടാനുള്ള ചാൻസ് തന്നെ ഭയങ്കര കുറവായിരിക്കും. ഞാനത് ആക്ച്വലി ആദ്യം അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ചു, പക്ഷേ എന്തായാലും ഓൾമോസ്റ്റ് ഇപ്പൊ 3 SBI കാർഡ് ഉണ്ട്. അപ്പൊ എനിക്ക് ഒരാൾക്ക് മോസ്റ്റ്ലി മാക്സിമം 3 കാർഡ്സ് ഒക്കെ കൊടുക്കുള്ളൂ. അപ്പൊ ഇനി കിട്ടാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ എന്നാലും ഞാൻ ഇതിന്റെ റിവാർഡ് റേറ്റ് നോക്കിയപ്പോഴാണ് കണ്ണു തള്ളിയത്, ഭയങ്കര മോശമായ റിവാർഡ് റേറ്റ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും അത് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു കാർഡ് ക്യാൻസൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് എടുത്താലും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു എയർപോർട്ട് ലോഞ്ചസ് കിടിലാൻ സംഭവം തന്നെയാണ് ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷെ റിവാർഡ് പോയിന്റ്സ് ഭയങ്കര മോശമായി പോയിട്ടാ. അപ്പോൾ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്റെ കമന്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമന്റ് ഒപ്പാക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്യാതെ ഫോളോ അടിക്കുക, അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത കാണാം, ബൈ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട.